അമ്പരദൂതന്മാരോപ്പം നാഥദേവ നൽകുക യോഗ്യത സ്തുതി പ്രകാശത്തിന് സൃഷ്ടാനുസ്തുതി കർത്താവിന്റെ കൃത്യന്മാരെ സ്തുതി പാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു ഉയരത്തിൽ വസിക്കുകയും ആഴത്തെ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശ്യൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ യോഹാനോ എന്നിവരാട്ടേക്കും നിന്നോട് ഞങ്ങൾ കൃപ ചെയ്തേ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ സ്വർഗത്തിലും ഭൂമിയിലും തന്റെ ജന്മയുടെ ഓർമ്മയെ വളർത്തുകയും എല്ലാ ദേശത്തും ഭാഗങ്ങളും തന്റെ പരിശുദ്ധരുടെ പെരുന്നാളുകളെ ശ്രേഷ്ഠപ്പെടുത്തുകയും വിശ്വാസികളായ വാങ്ങിപ്പോരുടെ അസ്ഥികൾ കരുണയും ദയ്യേകാവുന്ന പനിപഞ്ഞ വീഴ്ത്തുകയും ചെയ്ത മഹത്വാനായ കർത്താവിനു സ്തുതി. തനിക്ക് പ്രഭാത നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്ലൗന്യവുമോ സ്വതുഹായ ഇൻ ലെവൽ മീൻ കർത്താവേ ഭാഗ്യങ്ങൾക്ക് യോഗ്യതകളോളം ഭൂമിയിലെ എല്ലാ വംശങ്ങളും വെച്ച് മഹത്വമുള്ളവളും ശുദ്ധിമതിയും സ്തുതിയും വാഴ്ത്തപ്പെട്ടവളും നിത്യകന്യയും ദൈവമാതാവുമായ മറിയാമന് പ്രിയതരമായ ഓർമ്മയെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മാതാവോടൊന്നിച്ച് പരിശുദ്ധ പ്രവാചകന്മാരെയും ശ്രീഹന്മാരെയും അറിയിപ്പുകാരെയും ദേവൻകലസ്ഥന്മാരെയും സഹദയന്മാരെയും മൗദ്യാന്മാരെയും പുണ്യവാന്മാരെയും പുരോഹിതന്മാരെയും പരിശുദ്ധ പിതാക്കന്മാരെയും സത്യനടയന്മാരെയും നല്ല വിശ്വാസികളായ മൽത്തന്മാരെയും ബ്രഹ്മചാരികളെയും പരിപാടികളുള്ള നോമ്പുകാരെയും ഏകാന്തവാസികളെയും സന്യാസി ശ്രേഷ്ഠരെയും എല്ലാ പുണ്യപ്രവർത്തകരെയും ഈ നേരം ഞങ്ങൾ ഓർക്കുന്നു. സ്വീകാര്യ യോഗ്യതയുള്ളവരുടെ പ്രാർത്ഥന മുഖാന്തരം അംഗീകരിക്കത്തക്ക അവരുടെ അപേക്ഷകളാലും കർത്താവെ കരുണയുള്ള കണ്ണാൽ ഞങ്ങളെ കടാക്ഷിക്കണമേ, ഞടകടങ്ങളെ മോചിക്കണമേ, പാപങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ വാങ്ങിപ്പോരേ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടം നിങ്ങൾ ക്രമീകരിക്കുക. അവരുടെ നിരയിൽ ചേരുവാൻ തക്കണ ഊർസ്ലേം യഹോനങ്ങൾക്കും അബ്രഹാമ്യമാർവിനും യോഗ്യനാരാക്കണമേ. അവരോടൊന്ന് ഞങ്ങൾ അവരുടെ ഇടയിൽ സ്തുതി ചെയ്തുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുഭായിക്കും സ്തുതിയും സ്തോത്രം ഉണയ്ക്കുമാറാകണമേ. ബാറഖമോർ ഹോഷോ വബുകുല സുദാൻ ആമീൻ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ പരിമള ധൂപകാർപ്പാവം നീക്കണമേ, പിഴമോക്കണമേ ശ്രീപായാൽ രക്ഷിച്ചവനാം ജീവസുധാകരുണാദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. പാർക്കുമോ നയനാഗോചരമാം ഉയരത്തിൽ നിന്നും നിന്മാഹാത്മ്യത്തെ താഴ്ത്തി സുഹിത താഴ്വരനാ ദുർബലരാമാതാമ്യരുടെ
ദിവ്യാദികളെ തീർത്തോ താതചനി സ്വയമുൽബോധ സ്തുതിനാഥ തവ മാനം ധന്യം ശ്രീനായകരേന സവിധേ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും പരിശുദ്ധ ദീർഘദർശിമാരുടെയും സ്നേഹന്മാരുടെയും അറിയിപ്പുകാരുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധികളുടെ ഓർമ്മയിൽ തിരുസു ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപത്തെ കൈക്കൊള്ളണമേ. ഇതുമൂലം കടങ്ങളുടെ പരിഹാരവും ഭാവവും ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോർക്ക് ആശ്വാസം കൊടുക്കണമേ. മോറാൻ വാലോഹാൻ ൾക്കിരുളിൽ ദ്യുതിയുള്ളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കൂരിരുളിങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയന്നി ദ്രുതമുണ്ടായൊരു സോദരിമാ നീരിൻ മീതെ വാനിടമോ അപരം നീരിൻ ആധാരം
നിമിഷമുയർന്നൊരു മണവറയാം മോയാറായതമായി മധ്യേ സ്തുത്യം സൃഷ്ടിവിധാനന്ദേ പാറിക്കുമോ ദൈവത്തിൻ മുമ്പിൽ മറിയാ നിന്നിടും നേരര അഗ്നി ജ്വാലാവൃതനാം ദൂതൻ സവിധേജന്നുര ജയദേവം രാജതനുജന്മേവുമതാം മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ചാൽ ചേർന്നു നടപ്പോനേ ഉൾപിടികൂട മസിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാ ശ്രീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്ന അതിഘോഷം തൽപ്രാർത്ഥന നമ്മൽഭയം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാക്ഷിച്ചാൽ ദുഷ്ടാത്മാവൊടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവേശകാർഗാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം ക്ഷേമമോട് ൾക സാക്ഷാലിടയാ പണ്ഡിത നായകനെ കീപാവോൽസാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാവോലുജ്വലനെ ോൽ വൃതവരനെ നിന്നെ വലിച്ചൊരു സഭധന്യ അലിപൊടു കൃപ ചെയ്യുക നാഥ ശരങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്രീവായുടെ വൻരൂഷ്മായാൽ വിദ്വംസിക്കുക ദുഷനനിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻസ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നർത്തരുതേ ോ ചെയ്യരുതേ
ഞാൻ പാതകിയെന്നറിയുന്നേ സർവഘടങ്ങളും ആരാഞ്ഞാൽ നരകം താനെന്ന അവകാശം നിന്നെ വിളിപ്പാൻ കഴിവെന്നേ മൗനം മൃതിയാൽ ഞാൻ പോകും നീക്കുക കൃപയാൽ എൻ പാപം ൃതിയോട് മൃതദാതാ ഭ്രാതാക്കൾക്കേ കീടണമേ നർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സപ്തമരെ തിരയും നേരം വിധി നിലയെ ദയ കണ്ടെത്തി ഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയൗഹാലേ ലൂയ നിൻവലമായി രാജഭാമിനിയും ദയവാൻ വന പോലെ തളിർത്തിടുമേ ഹാലേ വളരും അവല്ലഭനോൻകാരകിൽ പോലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയ്യോഹാലേ ലോയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ആരെക്കുമോ സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിന്നുന്നതിയും മഹിമാമൊഴി സഹദേന്മാർക്കും ബ്രദരിൽ കരുണയുമുണ്ടാക സ്തൗവൻ കാല സ്കുറിയേലായി മറിയാമിനു നൽകപ്പെട്ടു തീവോണ്ടോൻ വായിൽ തിങ്ങും സോമോ ചന്ദ്രനാഥനിൻ കൂടെ തന്നുദയം നിന്നിൽ മാറിക്കുമോ ജീവനഭൂപം മൃദരായി
പാതാള പ്രാകാരം ശക്യാധൂളി പോന്തൻ നാദം കേട്ടി തെതിരേറ്റിട നവരാജ്യത്തും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള പെന്യ കരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവിശക്തിയും മഹത്വം കൃപറിഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം തമ്പുരാനെ ദിവേശിച്ചോണമേ. ആമേൻ. ദൈവത്തെ പെറ്റൊരു മാതാവ
ശക്തി പ്രഭയന്തി ജ്വാലയുലീശ വീരത്താലവളെ താങ്ങി ക്രോവേ ദുദരദത്തിന്മേലേറിയിടുന്നോരേ ബാറയ്ക്കുമോ അനുഭൂതമാ രാജ്യമരണമേ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇടക്കാലോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളിടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും തോന്നി നമ്മളാവുന്നു ആമേ. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും വാഴ്ത്തപ്പെട്ടാവുന്നു. നിന്റെ വയറ്റിൽ ബലമായ നമ്മുടെ ഭർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെടാനാവുന്നു. വിശുദ്ധപ്പുള്ള എന്നെ അർത്ഥമറിയമേ. നമ്മുടെ അമ്മേ ഭാഗങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ബലവാനേ നീ പരിശുദ്ധനാകുന്നു, വരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ
പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ക്രോധറഞ്ഞവറിയവേ നിനക്ക് സമാധാനം ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ റൂഹാദൻ ശോശഭാസോ ഐശായന്താവീദുക്തം സ്ഥിരമാം പുരമേ സ്വോഹോദി ഉദരത്തിൽ ഉദയം ചെയ്തീശൻ ശ്രീമായി സാത്താനൂടിൽ പാ സഹദീ സിദ്ധർക്കായി പണ്ടേ സജ്ജീകൃതമാകും പന്തികൻപോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോ നിന്നെ കേട്ടോ രാമവരെ ഏൽക്കണമേ താതങ്കൽ നീയും പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതക്കും നൽക മറിയാമി സ്മരണ വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾക്കാൽമാ വിനുകൂട്ട പരിശുദ്ധ ശ്ലീഹ നിവിസഹദേ മാരി യാചിപ്പിൻ കൃപയെ ഞങ്ങൾ കായ് നിങ്ങൾ നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി ദീർഘദശിമാരുടെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാരിക്കുമോ ദീർഘദശിമാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും നസറീനിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞു യാക്കോബ് തന്റെ പുത്രന്മാരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു നാം മരിച്ചു പോകാതെ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ അവിടെ ഇറങ്ങിച്ചെന്ന് ധാന്യം വാങ്ങുവിൻ യോസഫിന്റെ പത്ത് സഹോദരന്മാർ മിസ്രയീമിൽ നിന്ന് ധാന്യം കൊള്ളുവാൻ പോയി യോസഫിന്റെ സഹോദരൻ ബെന്യാമിനെ അവന്റെ സഹോദരന്മാരോടൊപ്പം യാക്കോബ് അയച്ചില്ല
എന്തെന്നാലവന് വല്ല അപകടവും സംഭവിച്ചേക്കാമെന്നു അവൻ പറഞ്ഞു. ഇസ്രായേലിൻ്റെ മക്കളും മറ്റുള്ളവരെ പോലെ ധാന്യം കൊള്ളുവാൻ വന്നു. എന്തെന്നാൽ കനാൻ ദേശത്തും ക്ഷാമം ശക്തിപ്പെട്ടിരുന്നു. യോസഫ് തന്നെയായിരുന്നു ദേശത്തെ അധികാരി. അവൻ തന്നെയായിരുന്നു സകല ജനത്തിനും ധാന്യം വിറ്റിരുന്നത്. യോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ നിലത്ത് വീണ് നമസ്കരിച്ചു. യോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ട് അവരെ തിരിച്ചറിഞ്ഞു. അവനവരുടെ മേൽ നാട്ടും പ്രയോഗിച്ചു. അവരുടെ കഠിനമായി സംസാരിച്ചു. നിങ്ങൾ എവിടുത്തേക്കാർ എന്ന് ചോദിച്ചു. ഞങ്ങൾ ധാന്യം കൊള്ളുവാൻ കനാദേശത്ത് വരുന്നു എന്നവർ പറഞ്ഞു. യോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ്, എന്നാൽ അവർ അവനെ മനസ്സിലാക്കിയില്ല. ബാർക്കുമു. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമു. നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പുരോഹിതന്മാരെ കേൾപ്പിൻ, ഇസ്രായേൽ ഗ്രഹമേ ശ്രദ്ധിക്കുവിൻ, രാജ്യഗ്രഹമേ ശ്രവിക്കുവിൻ. ന്യായവിധി നിങ്ങൾക്കെതിരായി വരുന്നു. നോട്ടക്കാർക്ക് നിങ്ങൾ കണികൾ വെച്ചു, താബോറിന്മേൽ വലവിരിച്ചു. അശുദ്ധിയിൽ നിമഗ്നരായിരിക്കുന്നവർക്ക് ഞാൻ ശാസനം നൽകും. എഫ്രേമിനെ എനിക്കറിയാം, ഇസ്രായേൽ എനിക്ക് നിഗൂഢമല്ല. എഫ്രേമിനെ നീ പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനവുമായിരിക്കുന്നു. അവരുടെ ദൈവത്തെങ്കിലേക്ക് മനം തിരിഞ്ഞു വരുവാൻ അവരുടെ തന്ത്രങ്ങൾ അവരെ അനുവദിക്കുന്നില്ല. വ്യഭിചാരമോഹം അവരുടെ മനസ്സിലുണ്ട്. അവർ ദൈവത്തെ അറിയുന്നില്ല. ഇസ്രായേലിൻ്റെ ബഹുമാനം അവൻ്റെ കൺമുന്നിൽ തന്നെ താഴ്ത്തപ്പെടും. ആകയാൽ ഇസ്രായേലും എഫ്രേമും അവരുടെ അധർമ്മങ്ങൾ ഇടറിവീഴും. യഹൂദയും അവരുടെ കൂടെ ഇടറിവീഴും. ബാർക്കുമോ. ദാനിയൽ പ്രവാചന പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ. നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നെബൂഖദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ ശാന്തമായും എൻ്റെ രാജഗൃഹത്തിൽ സുഖമായും വസിക്കവേ ഒരു സ്വപ്നം കണ്ടു. അതുമൂലം ഭയപ്പെട്ടു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ചിന്തകളാലും ദർശനങ്ങളാലും വ്യാകുല മനസ്സനായി. സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയുവാൻ ബാബേലിലെ സകല വിദ്വാൻമാരെയും എൻ്റെ മുമ്പിൽ ആനയിക്കുവാൻ ഞാൻ കൽപ്പിച്ചു. അങ്ങനെ മന്ത്രവാദികളും അഭിചാരകന്മാരും കൽദായക്കാരും ശകുനവാദികളും വന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്ന അവരോട് വിവരിച്ചു പറഞ്ഞു. അവരോ അർത്ഥം അറിയിച്ചില്ല. അവസാനം എൻ്റെ ദേവൻ്റെ നാമപ്രകാരം ബെൽത്തശാസാർ എന്നു പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയൽ എൻ്റെ മുമ്പിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചതിനാൽ വിജ്ഞാനികളിൽ ശ്രേഷ്ഠനായ ബെൽത്തശാസ്ത്രി, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് പ്രയാസമില്ലെന്നും ഞാൻ അറിഞ്ഞതിനാൽ ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ താല്പര്യവും അർത്ഥവും പറയുക. ബാർക്കുമോ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ. നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് തടസ്സം നീക്കിക്കളയുവിൻ എന്ന ആഹ്വാനം ഉയരും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമുള്ളവനുമായവൻ ഇപ്രകാരം പറയുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മുള്ളവരുടെ മനസ്സിനും വേദന അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിനും ജീവൻ നൽകുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെയും വസിക്കുന്നു. ഞാനെന്നും കുറ്റപ്പെടുത്തുകയില്ല, എപ്പോഴും കോപിപ്പിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവ് ഞാൻ സൃഷ്ടിയുള്ള ശ്വാസവും എൻ്റെ മുമ്പിൽ നശിച്ചു പോകുന്നുവല്ലോ. അവരുടെ അത്യാഗ്രഹത്തിൻ്റെ അധർമ്മം മൂലം ഞാൻ കോപിച്ച് അവരെ അടിച്ചു. ഞാൻ കോപിച്ച് മുഖം മറച്ചു. എന്നിട്ട് അവർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് തോന്നിയ വഴിയെ പോയി. ഞാൻ അവരുടെ വഴികൾ കണ്ടു. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്കും വീണ്ടും ആശ്വാസം വരുത്തി. അവ അവരുടെ അധരങ്ങളുടെ ഫലം സൃഷ്ടിച്ചു. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും കർത്താവ് കൽപ്പിക്കുന്നു. ദുഷ്ടന്മാർ കലങ്ങി മറിയുന്ന കടൽ പോലെ അതിന് ശാന്തമായിരിക്കാൻ സാധ്യമില്ല. അതിലെ വെള്ളം ഇഴന്തുക്കളെയും ചെളികളെയും മേലോട്ട് തള്ളുന്നു. ും
Come.
പ്രസവിച്ച മറിയാമു നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ മേൽ കരുണ തോന്നേണമേ. നിവർണം പ്രാർത്ഥനയാ സ്വർഗപിതാവിനേകസുതജനമദാംരാജാദീശാത്തും ഞാൻ സുഗജമദായി പ്രതിരഗീതാരുണ്യേതർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേഹാന� ജാതികളിലേ
ഭൂതല സീമയതോളും നല്ലവൻ കേയോ കൈക്കൊള്ളോ കുക്കയഴും ഭാഗ്യമിതം അറിയിച്ചോ സ്വർഗമഹാരാജ്യം. ദൈവം ലോകാരംഭം മുതൽ തന്റെ പരിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ്, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്കുകൾക്ക് ആ ദൈവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശം പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശോഭയിലാദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം പ്രഭാവനോട് ചെയ്ത് പിതാക്കന്മാരോട് ചെയ്ത ദൈവത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെയും. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരുടെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. ആത്മാവ് സ്വകൃത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും. അവന്റെ തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യൻ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടതാകിയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന് മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്ന നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. മണക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങളെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ
ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന മർക്കോസും സഫറോനോ എഴുതിയ നമ്മുടെ കർത്താവായ യേശുശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിൽ നിന്ന് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മശിഹായുടെ മനുഷ്യ അവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുമ്പോൾ ഈ തലമുറ അഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ അഴിഞ്ഞു പോകുകയില്ല. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചും ആ നാഴികയെക്കുറിച്ചും ഒരുവനും അറിയുന്നില്ല, സ്വർഗത്തിലെ മലാഖമാരും അറിയുന്നില്ല, പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. നിങ്ങൾ സൂക്ഷിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്തെന്നാൽ ആ സമയം എപ്പോൾ വരുമെന്നാ നിങ്ങൾ അറിയുന്നില്ല. അത് സ്വന്തം ഭവനം വിട്ട് ദൂരയാത്രയ്ക്ക് പോയ ഒരുവന്റെ കാര്യം പോലെയാകുന്നു. അവൻ തന്റെ ദാസർക്ക് ചുമതല ഓരോരുവനും വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചു. വീട്ടുടമസ്ഥൻ സന്ധിക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പ്രഭാതത്തിലോ എപ്പോഴാണ് വരുന്നത് എന്ന് അറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഒരുപക്ഷെ അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉണർന്നിരിക്കുന്നവരായി കാണാതിരുന്നേക്കാം. നിങ്ങളോ ഉണർന്നിരിപ്പീൻ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും കൂടെയാകുന്നു എന്ന് നമ്മുടെ കർത്താവ് ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ് പുത്രയിൽ നിന്ന് ജനിക്കുകയും ഗോകുൽഥായിൽ വച്ച് മുറിക്കപ്പെടുകയും പരിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ ഉതകുകയും ചെയ്യുന്ന ജീവന്റെ അപ്പമായ കർത്താവിന് ദൈവീകമായി സ്തോത്രവിലയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നതിനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യമായ വിശ്വരഹസ്യന്റെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധകൃപാരുടെ മുമ്പാകെയും പന്തി പിതാവിന്റെ കാലാൽ മുദ്രിക്കാൻ വഹിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും അകർത്തങ്ങൾ ഓർക്കാതെ നിൽക്കുന്നവനുമായ ദൈവം തമ്പുരാനെ സ്നേഹപൂർവമായി അവിടുത്തെ കാരുണ്യത്താ
അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ എന്റെ ജനത്തിന്റെ പാപങ്ങളെയും ദൂരീകരിക്കണമേ. ഉത്തമനെ ദയ തോന്നേണമേ. നാഥ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. കർത്താവേ ദൈവാൻ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അങ്ങയുടെ സഭയുടെ സകല പ്രജകളെയും അവിടുന്ന് ഓർക്കണമേ. നാഥ ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരം അറിയണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. സകല കഠിന ശിക്ഷകളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അന്ത്യത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമേ. ആ ക്രിസ്തീയ അവസാന സൗജന്യമായി നൽകണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റും ആയത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവാധിദൈവം കർത്താധികർത്താവുമായുള്ളോവേ, തിരുസന്നധിയിലും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളോവേ, തിരുമ്പാകെയും തൻ്റെ തേജസ്സിൽ അഗ്നിമയന്മാർ പരിഭ്രമിക്കുകയും തൻ്റെ ദർശനത്തിൽ ആത്മീയ ഭയന്ന് ഉറയ്ക്കുകയും ചെയ്യുന്ന എൻ്റെ നാഥ, അവിടുത്തെ സന്നദ്ധിയിലെ ഞങ്ങൾ വണങ്ങി അവിടുത്തെ ദൈവത്വത്തോടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോതന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കുകയും അവിടുത്തെ ദൈവത്വത്തിൻ്റെ വന്നി രഹസ്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ ദുരുമ്പാകെയും അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നദ്ധിയിലും വിശുദ്ധരായി നിന്നുകൊണ്ട് അവിടുത്തെ ആത്മീയ മേശമേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി കരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. അവിടുത്തെ വിശുദ്ധ രൂഹായ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പവീഞ്ഞുകളെ ശുദ്ധീകരിക്കണമേ. നിർമ്മലമായ സുഗന്ധ ബലികൾ ദിവസന്നധിയിൽ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ തുടച്ചു വെടിപ്പുള്ളവരാക്കണമേ. അങ്ങയുടെ പരിശുദ്ധന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെയും യോഗ്യരാക്കണമേ. അവരോടൊന്നിച്ചും അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളങ്ങേക്കും കൊടുത്ത പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. വിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാമെല്ലാവരും നല്ലവണ്ണം സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ശരീരമായി തീർന്ന
നമ്മൾക്ക് വേണ്ടി കൃഷ്ണപ്പെട്ട് മൂന്നാം സമൂഹത്തിൽ സുഖത്തിലേക്കെതിരെ തന്റെ സഹോദരങ്ങളും ശ്രേഷ്ഠരുമായുള്ള ഒരേ എന്റെ കുർബാന അംഗീകരിക്കപ്പെടുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പാപമോചനത്തിന് ശാശ്വത സമാധാനവും അഭേദ്യമായ ശാന്തതയും ക്ഷയിച്ചു പോകാത്ത സ്നേഹവും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതന് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം പോലും പരിശുദ്ധവും ദിവ്യവുമായ ചുമരത്താൽ ഓരോരുത്തരും അനുവദിച്ചെടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിലെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം
കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ തിരുസന്നിധിയിൽ നിന്ന് കരുണകൾ പ്രാപിക്കുവാനായി വിശ്വാസപൂർവ്വം തലകുനിച്ചു നിൽക്കുന്ന അവിടുത്തെ ജനത്തെ സമാധാന പാലകർക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് യോഗ്യരാക്കണമേ. ഞങ്ങളങ്ങേക്കും അവിടുത്തെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ നാഥ തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം ഞങ്ങൾ പാപജനകങ്ങളായ വികാരങ്ങളിൽ നിന്നാകുന്നവരും അങ്ങയുടെ രാജ്യത്തിൽ സമീപസ്ഥരും ഭവനാവകാശികളുമായി തീരണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും പിടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദേഹത്തോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കീഴിലാണ് നമ്മുടെ ഭാഗം വഹിക്കപ്പെട്ടിരിക്കുന്നത്. ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിനെയും ഇടവനായ പിതാവായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മഷിഹാത്തും പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അനാദ്യന്ത ചിന്തയുടെ രണ്ടാമത്തെ മഹനീയതയാകുന്ന ആത്മീയരും അദൃശ്യരുമായ സർവസൃഷ്ടികളോടും ചേർന്ന് കർത്താവ് പരിശുദ്ധൻ 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 എന്ന് സ്തുതിഗീതങ്ങളാൽ അങ്ങയുടെ സവിശേഷതകളെ ഞങ്ങൾ പുകഴ്ത്തി വന്നിക്കുമാറാകണമേ. പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി തിരുമനസ്സോടെ മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ കളങ്കരഹിതമായ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവത്തെ സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ഖണ്ഡിച്ചു തൻ്റെ വിശുദ്ധാസ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. പാപമോചനത്തിനും നിത്യജീവനുമായി ചൊരി ഖണ്ഡിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു ഇത്. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും തൃക്കരങ്ങളിലെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു തൻ്റെ വിശുദ്ധാസ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, പാപമോചനത്തിനും നിത്യജീവനുമായി ചൊരിയപ്പെടുന്ന
എന്റെ പുതിയ നിയമ രക്തമാകുന്നു ഇത് ഈ പ്രബോധനത്തിനും ധൈര്യപ്പെടുത്തലിനും ഒപ്പം ഈ രഹസ്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഓർമ്മയെ നിങ്ങൾ നിർവഹിപ്പീൻ എന്ന് അവരോട് കൽപ്പിച്ചു. നിങ്ങളുടെ കർത്താവേ, നിന്റെ ഭരണത്തെ ഞങ്ങൾ കർത്താവേ, അങ്ങയുടെ ജനനം, ചരാകർമ്മം, അമോദിസ, ക്രൂശാരോഹണം, കബറടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, ഇവയൊന്നും തന്നെ ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. സകല മനുഷ്യരെയും മാലാഖമാരെയും ഒരേ വേദിയിൽ നിർത്തുകയും യഥാർത്ഥമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന മഹത്വമേറിയ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. തന്മൂലം അങ്ങയുടെ സഭയും ഇടവകയും അങ്ങയോടും അങ്ങ് മുഖാന്തരമോടുത്ത പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ കരുണ തോന്നേണമേ എന്നപേക്ഷിക്കുന്നു. ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാർമ്മയിൽ തുറന്ന് നിവസിച്ച് അതിനെ വിശദീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയം എത്ര സമയക്കത്തക്കതമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. നാഥ, ഞങ്ങളോട് ദയ തോന്നി അടിയനോട് ഉത്തരമരുളണമേ. അദൃശ്യമായി പറന്നാവസിച്ച് ഈ അപ്പത്തെ നമ്മുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുന്നു. പരിശുദ്ധ റൂഹായി ഇറങ്ങി ആവസിച്ച് ഈ ഖാസായിലെ കലർപ്പിനെ ഗോകുൽഖായിയുടെ മുകളിൽ ചൊരിയപ്പെട്ട തിരുരക്തമായി പൂർത്തീകരിക്കുന്നു. പിതാവാം ദൈവമേ, ഞങ്ങൾക്കും ഈ വിശുദ്ധ ശരീരങ്ങൾ അനുഭവിക്കുന്ന ഏവർക്കും ഇവ പാപമോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും ഉതകേണമേ. ഇവ മൂലം വരുവാനുള്ള ലോകത്തിൽ സ്വർഗരാജ്യത്തിലെ നിത്യജീവന് ഞങ്ങൾ അവകാശികളായും തീരേണമേ. ഞങ്ങളങ്ങേക്കും അവിടുത്തെ ഏകജാതന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആഴ്ചക്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന അനുഭവങ്ങളിലുള്ള ദൈവത്തിന്റെ വിശ്വാസ വളരെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പോൾ നമ്മുടെ പാത്രകസന്മാരായ അബുൻ മക്നാത്യോസിന് വേണ്ടിയും അബുന്മാർ ബെസലേസിനുടേയും അബുന്മാർ ഗ്രിഗറിയോസിൻ്റെയും നമ്മുടെ മേൽപ്പെട്ടക്കാരനെയും വന്ന പിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സാറേ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. അങ്ങയുടെ സഭയെ അവിടെ നിന്ന് കാത്ത് പരിപാലിക്കണമേ. വിവേകശാലികളും ദർശനമുള്ളവരുമായ ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കണമേ. അങ്ങയുടെ ഇടവകയെ നയിക്കത്തക്കവണ്ണം അവരുടെ കരങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളങ്ങേക്കും അവിടുത്തെ ഏകജാതന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പാർക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ ഏർപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായി നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യമായിക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനായും അവർ സുഹൃത്തുമുള്ളവരെ തീരുമാനമായി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രയാസത്തിലും ദുരിതത്തിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും മനോദുഃഖത്തിലുമായിരുന്നിട്ട് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന എവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. നന്ദിയോടെ സ്തോത്രയാഗമർപ്പിക്കുന്നവരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. പ്രത്യേകാൽ ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന മഹാവ്യാധിയിൽ ദുരിതത്തിലും കഷ്ടതയിലും രോഗത്തിലുമായിരിക്കുന്നവരെയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. സൗഖ്യത്തിൻ്റെ നല്ല ദാനങ്ങളെ നൽകി അവിടുന്ന് വാഴ്ത്തേണമേ. ഞങ്ങളങ്ങേക്കും അവിടുത്തെ ഏകജാതന് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പാർക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സുഖങ്ങളെയും നേരാങ്ങളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസങ്ങളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ലോകത്തിൽ രാജ്യങ്ങളിൽ അധികാരികളായിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് അങ്ങയുടെ വലത് കൈയുടെ സഹായം ലഭിച്ചിട്ട് അവർ നീതിയിലും സമാധാനത്തിലും ലോകത്തെ നയിക്കുമാറാകണമേ. തർക്കങ്ങൾ നീങ്ങിപ്പോവുകയും കലഹങ്ങൾ ശാന്തമാവുകയും യുദ്ധങ്ങളില്ലാതെയാവുകയും ചെയ്യണമേ. നീതിയും സമാധാനവും ലോകമെങ്ങും നടപ്പാകണമേ. ഞങ്ങളങ്ങേക്കും അവിടുത്തെ ഏകജാതന് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ഭൂമിയിലെ സർവംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യത ഉള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാര സ്ത്രീകന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മഹോദയന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാന മുന്നോട്ടുകാരനുമായ മാറിയുഹാനോൻ മാതാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരി മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവരുമാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും സകലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അങ്ങയുടെ വത്സലരുടെ സൗഭാഗ്യകരമായ സമ്മേളനത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ അനുഗ്രഹീത കൂടാരങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അവരോട് ചേർന്നവരെ പോലെ അങ്ങേക്കും അവിടുത്തെ ഏകജാതന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏറ്റുവന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിവണ്ണം കൊടുത്ത് പ്രാവശ്യം ശ്രമിക്കുന്നവരെയും നിഖ്യായാലും കുസ്തന്തിനോ പോലീസിലെ ഫേസ്ബുക്കിൽ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുണ്ടോ ദോശകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും
ദൈവത്തെ ധരിച്ചിരുവാൻ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാരനും പുണ്യവാനും ശ്രീഹായ സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായതയും ശരീരമായി തീർന്നു നമ്മുടെ കർത്താവേ ശംശിയായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നതഗോപുരമായ പ്രസിദ്ധനായ മാർക്കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധാസഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജസ്ഥലവും മറിയാ സംശയം കൂടാതെ മാതാവുന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രകൾക്ക് ഈ സ്മാർ സേവേറിയോസും സത്യവിശ്വാസം ലോകത്തിൽ നിതുവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ മാവാമാറിയാക്കൂ പ്രധാനായും മാറ പ്രേമും മാറിയാക്കുവും മാറി സഹാക്കും മാർ ബാലായിയും ദുഃഖിതന്മാർ തലവനായ മാർ ബർസോമായും മാർ ശമോൻ ദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറ ബഹായും എൽദോ മാ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവനാശ്വസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് കേൾച്ചു വന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടിയും ഇവരുടെ ബിംബമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കർത്താവെ പരിശുദ്ധ സുന്നതോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടുള്ള വിശ്വാസത്തെ ഞങ്ങൾക്കായി പകർന്നുള്ള പിതാക്കന്മാരുടെ കാലടികളെ പിന്തുടരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അവരുടെ ഉപദേശങ്ങളെ കാലികമായി വ്യാഖ്യാനിപ്പാനും ജീവിതത്തിൽ അവയെ അനുഷ്ഠിപ്പാനും അവിടുന്ന് കൃപയറളേണമേ ഞങ്ങളെ നീക്കും അവിടുത്തെ ഏകജാതന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ഇടങ്ങളുടെയും കൂടെ ആയിരിക്കുന്ന പിതാവാം ദൈവമേ സത്യവിശ്വാസത്തിൽ മുൻകൂട്ടിയും പ്രവാചകൻ വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായ ഈ പരിശുദ്ധ മദ്ഭവാനിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നുള്ള ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളാസ്വല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു അവരുടെ ആത്മാക്കളെയും അരുവുകളെയും നിന്റെ അടുക്കളെ കേട്ടുത്തോണ്ടവനായ നമ്മുടെ ദൈവമായ മെഷിയായോട് ധാരാളമായ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമായിട്ടും മാറി യോഗ്യരാക്കുവാനും നമ്മയും അവരും തൻ്റെ സകലാതിഥേയത്തുള്ളവരുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് കേട്ടത് പറയണം കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോ കർത്താവേ ഞങ്ങളുടെ പരേതരെ അവിടുത്തെ കരുണയാൽ ആന്തരിക മഹാസർപ്പത്തിൽ നിന്ന് അവിടുത്തെ ഏകജാതൻ മൂലം വീണ്ടെടുക്കപ്പെടണമേ നാശച്ചുഴിയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെടുകയും വിനാശത്തിൻ്റെ പൂഴിയിൽ നിന്ന് വെടിപ്പാക്കപ്പെടുകയും ചെയ്യണമേ അവിടുത്തെ ഏകജാതൻ മൂലം ഞങ്ങളും ഞങ്ങളുടെ പരേതരും കരുണയും പാപമോചനവും പ്രാപിപ്പാൻ അവനിൽ തന്നെ ശരണപ്പെടുന്നു രണ്ടാമത്തെ സൃഷ്ടിയിൽ പുതിയവരായ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ ആത്മീയ ദർശനം മൂലമുള്ള പുഷ്ടിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ തന്മൂല സകലത്തിലും എന്നതുപോലെ കുർബാന വഴിയായും ബഹുമാന്യവും അനുഗ്രഹീതവുമായ അങ്ങയുടെ നാമം ഞങ്ങളുടെ കർത്താവായ യേശു മശീഹായുടെയും വിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടൊപ്പം മഹത്വീകരിക്കപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാൻ സംഗതിയാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ നഹവോ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മശീഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ
വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളുമുണ്ടായിരിക്കട്ടെ. ചലിപ്പിക്കണമേ. ഞങ്ങളിൽ ഉരുവാകുന്ന ചിന്തകളെയും ഞങ്ങളുടെ ചലനങ്ങളെയും അവിടുന്ന് നിയന്ത്രിക്കണമേ. അവിടുത്തെ ഏകജാതന്റെ ഉപദേശത്തെ രാഗ നൈർമല്യത്തോടുകൂടെ ഹൃദയപൂർവ്വ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ സുഖങ്ങളെ വിഷുള്ളണമേ. എന്നോട് ശക്തിയും മൗത്തും എന്നുള്ളതാകുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവകരമായ സകലത്തെയും
അവിടുന്ന് അനുകൂലവും പ്രയോജനപ്രദവുമാക്കി വേഗത്തിൽ വ്യത്യാസപ്പെടുത്തേണമേ. ഞങ്ങളങ്ങേക്കും അവിടുത്തെ ഏകജാതന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകേണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മാർക്കമോർ അണയ്ക്കപ്പെട്ട ശ്രീസ്ങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുമ്പാദങ്ങൾ കർത്താവേ, തിരുസന്നിധിയിൽ തലകളെ വണക്കിക്കൊണ്ട് അവിടുത്തെ കരുണകൾക്കായി അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഈ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം പാപമോചനത്താൽ യോഗ്യരാക്കേണമേ. അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയോട് കൂടെ ആനന്ദിക്കുവാൻ ഇവരെ ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതന് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകേണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്ദ്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണകളും വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരയിലോടും നാം സൂക്ഷിക്കണം. അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ കവിതാവ് നമ്മോട് കൂടെ. ആമേൻ. തന്റെ തിരുമേനിയുടെ അമൂല്യമായ കഷ്ടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും ശുദ്ധീകരിച്ച് പൂർണ്ണതയുള്ളതാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നുവന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സ്തുതിയോടു രാജമകൾ ഹാലേ ലോയ്യ നിൻ വലഭാഗെ രാജഭാമിനിയും നിന്നഴകരജൻ പത്തർവുകൾ ഭാജനമേദിച്ചോസുതൻ തൃക്കല ഞങ്ങളിൽ അലിവാന്തൻ തക്കല വീക്ഷയണ കേണം
ഞായറാഴ്ച വിശുദ്ധ എവൻഗേലിയൻ ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ജനിച്ചത് ഒരു പുഴയുടെ ഓരത്താണ്. വർഷകാലം വരുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമുണ്ടാവും. പുഴയുടെ മറുവശത്ത് വയലാണ്. അതിലെ പോകണമെങ്കിൽ സാധാരണ രീതിയിൽ നടന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ ആളുകൾ ചോദിക്കും, എത്രമാത്രം വെള്ളമായി? അതിനുത്തരം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ചോദ്യം വരുന്നത്, തലയ്ക്ക് മുകളിൽ വന്നാൽ എന്ത് ചെയ്യും എന്നാണ്. അപ്പോൾ ഉള്ള മറുപടി, തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിൻ്റെ മുകളിൽ തോണി എന്നാണ്. വരുന്നിടത്ത് വെച്ച് കാണാം, അതാണ് സാധാരണ മലയാളിയുടെ സ്വഭാവം. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് അതെപ്പോഴും ഫലിക്കണം എന്നില്ല എന്നാണ്.
ഈ കോവിഡ് കാലം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. നമ്മൾ വളരെ സ്വതന്ത്രരായി ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അത്യാവശ്യം ഒരു ലുങ്കിയും ഒരു ബനിയനും ഉണ്ടായിരുന്നുവെങ്കിൽ ധാരാളമായി നമുക്കെവിടെയും പോകാമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു. ശ്രദ്ധയോടെയല്ല എങ്കിൽ ജീവിതം ദുരിതമാകും, ചിലപ്പോൾ മരണപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. യേശുതമ്പുരാൻ ഈ വേദഭാഗത്ത് പറയുന്നത് ഒരുങ്ങിയിരിപ്പീൻ എന്നാണ്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ടതില്ല എന്ന്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ശ്രദ്ധേയമായ ഒരു വ്യതിയാനമുണ്ട്. എന്തിനെക്കുറിച്ചാണ് വിചാരപ്പെടാതിരിക്കേണ്ടത്, എന്തിനെക്കുറിച്ചാണ് മുൻകൂട്ടി കരുതേണ്ടത് എന്നതാണ്. വിചാരപ്പെടാതിരിക്കുക എന്നുള്ളത് ഭൗതികമായ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരപ്പെടുന്നത് അതിനെക്കുറിച്ചാണ്. ചിന്തിച്ച് വേണ്ടും വണ്ണം കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടത് ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരി ദൈവബന്ധത്തെയും ആത്മീയ ജീവിതത്തെയും കുറിച്ചാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നേരെ മറിച്ചാണ് താൻ. അവിടെയാണ് സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള ഈ ഞായറാഴ്ചത്തെ വേദഭാഗം ശ്രദ്ധേയമായി വരുന്നത്. ഏത് സമയത്താണ് വീട്ടുടയവൻ തിരികെ വരുന്നത് എന്നറിഞ്ഞുകൂടാത്തത് കൊണ്ട് വീട് കാവൽക്കാർ ശ്രദ്ധയോടെ ഇരിക്കണം എന്നാണ്. ധാരാളം ആളുകൾ എക്കാലത്തും വീട് കൊള്ളയിടാൻ തക്കവണ്ണം ശ്രദ്ധയോടെ നടക്കുന്നുണ്ട്. വേണ്ടും വണ്ണം അത് പൂട്ടി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ദൈവബന്ധം വേണ്ടത്ര ശ്രദ്ധയോടെയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇക്കാലത്ത് ദൈവാലയത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം എന്ന് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. അത് ശാരീരിക സൗഖ്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രശ്നമാണ്. പക്ഷെ അതുകൊണ്ട് ഞായറാഴ്ച സൗകര്യം പോലെ എഴുന്നേറ്റാൽ മതി എന്നൊരു ചിന്ത നമ്മിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നന്വേഷിക്കേണ്ടതാണ്. പള്ളിയിൽ പോകേണ്ടതില്ല, അവിടെ പ്രവേശിപ്പിക്കുകയില്ല, വാതിലടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. അകത്തുണ്ടായിരുന്ന മുഖംമൂടി പല ആളുകളും ഇപ്പോൾ പുറത്തേക്കെടുത്ത് വായും മൂക്കും മൂടുന്ന അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയും കാര്യം അന്വേഷിക്കേണ്ടതില്ല, ആരെയും കരുതേണ്ടതില്ല, ആരെയും ആശംസ അറിയിക്കേണ്ടതില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധയോടെ ജീവിക്കുക എന്ന യേശുതമ്പുരാൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന താല്പര്യം. ദൈവബന്ധവും മനുഷ്യബന്ധവും ശ്രദ്ധയോടെ ക്രമീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവൻ്റെ അത്യന്തികമായ ലക്ഷ്യത്തെ അപകടപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഭൗതിക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവർക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ അവരുടെ ആത്മീയ ജീവിതം, ബന്ധങ്ങളുടെ ശുദ്ധത ഉറപ്പാക്കാൻ നാം ശ്രമിക്കാറുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. നല്ല വിദ്യാഭ്യാസം നൽകാൻ എവിടെയെങ്കിലും പറഞ്ഞു വിടുകയും അവർ പഠിക്കുന്നു എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ, എന്തൊക്കെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, ഏതെല്ലാം കൂട്ടുകെട്ടിലാണ് അവർ പെടുന്നത്, എന്തെല്ലാം സ്വഭാവമാണ് അവർ വശത്താക്കുന്നത്, ശ്രദ്ധയോടെ കരുതിയില്ല എങ്കിൽ ഈ അടുത്ത കാലത്തുണ്ടായ വലിയ വിവാദങ്ങൾ പോലെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അനാവശ്യ കൂട്ടുകെട്ടുകളുടെയും പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അവർ പഠിക്കണമെന്നുള്ളത് ആവശ്യമാണ്, പക്ഷേ എന്താണ് പഠിക്കുന്നത് എന്നത് നിർണായകമായ ചോദ്യമാണ്. അവിടെയാണ് യേശുതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്,
ഏത് സമയത്താണ് നമ്മുടെ ജീവിതം ആവശ്യമായി വരുന്നത്? ആ സമയത്ത് അത് ഒരുക്കമുള്ളതല്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ പാഴായിത്തീരും. ഞാൻ കുറേ കാലം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് താമസിച്ചിട്ടുണ്ട്. വലിയ ധനാഢ്യരായ മനുഷ്യർ, ധാരാളം നല്ല കെൽപ്പുള്ള ഡോക്ടർമാരും നേഴ്സുമാരും നല്ല സാമ്പത്തിക ബലമുള്ള ബന്ധുക്കളും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ ആരോടും യാത്ര പറയാതെ ഈ ലോകം വിട്ടുപോകുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവനെ സംബന്ധിച്ച്, ഈ ലോകത്തിലെ ധാരാളിത്വത്തെ സംബന്ധിച്ച് നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ല. മറിച്ച് ദൈവബന്ധത്തെ സംബന്ധിച്ച്, അതിനാവശ്യമായ സ്വഭാവത്തിലെ ഒരുക്കത്തെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. യേശുതമ്പുരാൻ ഈ ക്രൂശിലൂടെ ചൊരിയപ്പെട്ട രക്തവും അതിൽ കാണുന്ന സ്നേഹവും നമ്മുടെ ജീവിതത്തിൻ്റെ കരുതലിൻ്റെ ഭാവമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ വേദഭാഗം നമ്മിൽ നിവൃത്തിയായിത്തീരും. മത്തായി സുവിശേഷകൻ ആവർത്തിച്ച് പറയുന്നതാണ് അങ്ങനെ തിരുവചനം ഇതിൽ നിവൃത്തിയായി എന്ന്. ഈ തിരുവചനം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ദൈവബന്ധത്തെക്കുറിച്ചുള്ള ശ്രദ്ധയോടെ, മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള ശ്രദ്ധയോടെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലിൻ്റെ ശ്രദ്ധയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ തന്നെ നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും അവരുടെ ഭാവി ആ മേഖലയിൽ പ്രത്യേകിച്ചും ഉറപ്പുള്ളതായി തീരുവാനും തക്കവണ്ണം ശ്രദ്ധയോടെ നമുക്ക് ജീവിക്കാം. ഈ കോവിഡിൻ്റെ കാലത്ത് എല്ലാ ശ്രദ്ധയും പ്രാഥമികമായി ദൈവാശ്രയത്തിലും അതോടൊപ്പം ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ സുരക്ഷിതവും ആശങ്കയില്ലാത്തതും രോഗത്തിൽ നിന്ന് മുക്തമായതുമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലയലോ ഈ ആ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുന്നരനുടെ നാളുകളഹോ ഹാലയലോ ശരണത്താലേ നിൻ കൃപയിൽ ജീവസ്വരമടുത്തണമേ കബറിൻ്റെ ധ്യാനത്തിൻ്റെകാല വീരേകുന്നോൻ രാജത്തിൽ നിന്നെഴുതി ജീവൻ ബ്രദരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവർ ഉയരോളെഴുന്നേറ്റു ഉയരേകും നീ സ്തുതി ചെയ്തിടുന്നു പാവയ്ക്കുമോ എന്റെ ശരീരം പക്ഷേ ചിന്തം ബാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വീടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചത് ഞാൻ എന്നും കാത്ത തന്നരും ഇന്ന് മഹത്വം മുറിയോറാകി നിലയിലു മരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ഋത്വത്തെ കൊണ്ടാടി മരി ചോരും കൈകൊണ്ടീടേണം നോക്കി വീരച്ചിടുന്നു അവനേ അപ്പം വീഞ്ഞായി നീ കാണും She
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി എഴുന്നള്ളി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവെ, അദൃശ്യമായ നിന്റെ വലത്തെ തിരുക്കരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഉയരത്തിൽ ഞങ്ങൾ ഭക്ഷിച്ചുള്ളതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തിട്ടുള്ള പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, അവിടുത്തെ ഏകജാതന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിനാൽ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ ദിവ്യമെക്കാലും ഞങ്ങളിൽ കാത്തു സൂക്ഷിച്ച് അങ്ങയുടെ രാജ്യത്തിലെ ആനന്ദാനുഭവത്തിന് ഞങ്ങളെ യോഗ്യമാക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അവിടുത്തെ ഏകജാതന്റെ മിശ്രിത റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ.
അവർക്കുമോർ നൽകപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. മഹത്വത്തിന്റെ രാജാവായ മശിഹാ തമ്പുരാനെ, അങ്ങയുടെ ജനത്തിന്റെ പാപത്തെ പരിഹരിക്കണമേ, അങ്ങയുടെ ഇടവകയെ കാത്തുകൊള്ളണമേ, ധനവാന്മാരെ അവിടുന്ന് നീതിബോധമുള്ളവരാക്കണമേ, അനാഥരെയും വിധവളെയും പോറ്റി പുലർത്തണമേ, വിലാപത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ഞങ്ങളങ്ങേക്കും അവിടുത്തെ ജനകനാം പിതാവാം ദൈവത്തിൻ്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. കരുണലി വേറിടും താതാ നിരുപമ കരുണ സാഗരമേ, ദിനമിതിലങ്ങേക്കർപ്പിച്ചു ഈ തിരുബലിയെ കൈക്കൊള്ളുക. വാഴ്ത്തുക ഞങ്ങൾ ദേവേശ കാത്തരുളുക നിർമ്മാതാവേ, കർത്താവേ തുണ ആയവനേ കാണിക്കണമേ ജീവവഴി. ജീക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിയും മരിശോകും. സേലുവിൻ ബശ്ലോമോഹയൻ ഹാബിബാൻ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹ പ്രസാദങ്ങളോടുകൂടെ വിശുദ്ധ തുർത്തത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടുള്ളവരും മരിച്ചുപോയരും കർത്താവിൻ്റെ വിജയസ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മമോദീസാഡറിഷമായാൽ മുദ്രവുത്തപ്പെട്ടവരുമേ, ഈ തുർത്തം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയും ദാസനുമാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണ പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുകയും എന്നാളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, ഞങ്ങളുടെ കാലോടിച്ചതുപോലെ ഞങ്ങളുടെ നിനക്ക് സമാധാനം. ലോകമെമ്പാടും വ്യാപിക്കുന്ന കൊറോണ വൈറസ് ബാധയ്ക്കും ബാധയ്ക്കെതിരായി രോഗബാധിതരായവരെയും ആശുപത്രിയിലും ചികിത്സയിലുമായിരിക്കുന്നവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥന നടത്തുകയാണ്. പാറയ്ക്കുമാർ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും സകലത്തിൻ്റെയും പരിരക്ഷകനുമായ കർത്താവേ ശംശിഹ, അവിടുത്തെ കരുണയോടെ പാപികളും കുറ്റക്കാരുമായ ദാസരായ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആഗോളതലത്തിൽ വ്യാപകമായ കൊറോണ എന്ന രോഗാവസ്ഥയിൽ എത്തിയിരിക്കുന്നവരും നിരീക്ഷണത്തിലിരിക്കുന്നവരും അല്ലാത്തവരുമായ നിൻ്റെ മക്കളെല്ലാവരെയും അവിടുത്തെ അഗാധമായ കരുണയാലും നിസ്സീമമായ സ്നേഹത്താലും രോഗവിമുക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാ രോഗങ്ങളുടെയും നല്ല വൈദ്യനും തന്നോട് അപേക്ഷിക്കുന്നവരെ വൃഥാ സൗഖ്യമാക്കുന്ന സൗഖ്യദായകനുമായ കർത്താവേ ശംശിഹ,
ലോകമെമ്പാടുമുള്ള നിന്റെ മക്കളുടെ അപേക്ഷ ശബ്ദം കേൾക്കുമാറാകണമേ. പാപങ്ങളും അകൃത്യങ്ങളും ഉലം നാശത്തിൻ്റെ വക്കിൽ എത്തിച്ചേർന്ന നിനുവ പട്ടണത്തെ സത്യമായ അനുതാപത്തിലും ഏറ്റുപറച്ചിലും കൂടെ രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ച് സന്തോഷിപ്പിച്ച് അതിൽ പ്രീതനായി തീർന്ന കർത്താവേ, നിന്റെ ദാസന്മാരായ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും അവിടുത്തെ മഹാസ്നേഹത്താലും അവർണ്യമായ കരുണയാലും ക്ഷമിച്ച് രോഗാവസ്ഥയിൽ നിന്നും കഷ്ടതയിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളയണമെന്ന് അവിടുത്തെ ദയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഉണർവുള്ളവരായി സത്യാനുതാപത്തിലും കാരുണ്യപ്രവർത്തനങ്ങളിലും വ്യാപൃതരായി നിന്ന് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹം ഞങ്ങളെ നടത്തുമാറാക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. കർത്താവേ ഞങ്ങളോടുള്ള സർവകൃപകൾക്കും സഹായങ്ങൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇടവിടാതെ ജയകരമായ സ്തുതിപ്പുകൾ കയറ്റുവാൻ ഞങ്ങൾ സംഗതിയാക്കുകയും ചെയ്യണമേ. ഓശോബുക്കുൽ സുബാലോൽ മീൻ പാറയ്ക്കുമോ. ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മെ അനുഗ്രഹിച്ചത് തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ യുഹാനോന്മാർ മിലിത്തിയോസ് തിരുമേനിയാണ്. തിരുമേനിയുള്ള നന്ദിയും കടപ്പാടും തൃപാദങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഭവനങ്ങളിലിരുന്ന വിശ്വാസികൾ കാണുവാനായിട്ട് ടെലികാസ്റ്റ് ചെയ്യുവാൻ സഹായിച്ച കുടുംബങ്ങളെയും വ്യക്തികളെയും ദൈവസ്ഥാനത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ എൻ ഐ ജേക്കബ് ആൻഡ് ഫാമിലി മട്ടൂർ, മിസ്റ്റർ ടി എ മാത്യൂസ് ആൻഡ് ഫാമിലി ലുധിയാന, എഫ് എം ബിലീവർ ആൻഡ് ഫാമിലി കുന്നംകുളം, എ വെൽ വിഷർ ആൻഡ് ഫാമിലി കുന്നംകുളം, മിസ്റ്റർ വർഗീസ് ഫിലിപ്പ് ആൻഡ് ഫാമിലി ചെറിയാത്ത കോട്ടയം, ബെഹനാൻ ആൻഡ് ഐറിൻ മുണ്ടയ്ക്കൽ ഫാമിലി, ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിലെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ പരിമളത്തിമയുടെ കവറിങ്കൽ ധൂപ പ്രാർത്ഥന നടത്തുന്നു. നിതിജ്ഞൻപന പോലെ തളിർത്തിടുമേ. ഹാലലോയ്യ വളരും അവൻ ലെബനോൻ കാരകിൽ പോലും അവർ തളിരിട്ട് തളിച്ചിടുമേ. ഹാലലോയ്യ അധികം അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ. ശുലാബോല പുറോ വൽ റൂഹോ കാദേശോ പോലും ബാദാമിൽ പോലും വൽമീനാമീ ഒരു പോൽ തിങ്ങുമോർ ഗ്രീഗോ ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ മറയ്ക്കുമോ. കാംക്ഷിച്ചൊരു സഹദൻ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാകെ മേലൈനു ആധാരേ
പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിങ്കത്താവോട് അടികളെയും തൻ കോപത്തിൽ വടികളെയും മാറ്റിയിടണം. ചാർത്തും നീതിയ നിന്നാചാര്യന്മാർ മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ ഞാനുപദേശിച്ചിടുമേ സാക്ഷികയും പാർക്കുമോ ശുചിയോട് ശുദ്ധ്യാബേദ്ദിശോ സ്പർശിച്ചുള്ള പാദങ്ങൾ ദ്വാരങ്ങൾ മാനവരുത്തു വസിക്കേണം. സൗമ്യൻകാലായി സുമാലയിൽ കാർത്രോ സ്നേഹാശുശ്രൂഷോരം വൈദീകരെ പിഞ്ചൊല്ലും മാർദേവാകാരി നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ വേണമേ മുറിയോറാകി മേലൈനുകാതാരെ ആചാരേശാഭൂതാശകളർപ്പിച്ചു ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ ആത്മീയ ചടങ്ങുകൾ സംബന്ധിച്ച് നിങ്ങളെ അവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ. ആയത് ദൈവമാതാവായ വിശുദ്ധ മറിയാമിൻ്റെയും മൂർത്തോമാശ്ലീഹായുടെയും മുർ ഗ്രിഗോറിയോസിൻ്റെയും മുർ നിവനാസിയോസിൻ്റെയും ശേഷം സലശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും മുഖാന്തരം തന്നെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ തൃമണത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്കുസ്തുതി. കർത്താവേ നിനക്കുസ്തുതി. എന്നേക്ക് ഞങ്ങൾ ശരണവുമേ. നിനക്കുസ്തുതി പാർക്കുമോ. കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കുന്നത് കൊണ്ട്